നിങ്ങളെ ന്യൂമാൻ തോണ്ടണത്? എന്താ സംഭവം എന്ന് അറിയങ്ങളെ? അതിപ്പോ ഒരു ജൈവ വള്ളാണ് സംഭവം. നമ്മുടെ നാട്ടിൽ നിന്ന് അല്ലെങ്കിൽ ഹോട്ടലുകളിൽ നിന്നൊക്കെ സ്വരൂപിക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ, വേസ്റ്റുകളെ ഒക്കെ കൊടുന്നെങ്ങാണ്ട് ഇവിടെ ജൈവ വളം ഉണ്ടാക്കുന്നുണ്ട്. അതിപ്പോ ഈ സംഭവം എങ്ങനെ, ഞാൻ എന്തായാലും കുറെ ദിവസമായി ഇപ്പൊ ഇതൊന്ന് കാണിച്ചു കൊടുക്കണം. കാരണം നമുക്കൊക്കെ ഒരു സ്വഭാവമുണ്ട്, ചെറിയ വേസ്റ്റ് പോലും അത് സ്വരൂപിക്കാതെ നമ്മളതൊക്കെ ഈ ഓടകളിൽ അതുപോലെ ഹോട്ടലിലൊക്കെ ചെയ്യണ ചില എല്ലാവരും അല്ലാട്ടെ പറയുന്നത്, ചില ഓടകളിലൊക്കെ നമ്മൾ നല്ല ചെറുതാണെങ്കിൽ കുറച്ചാണെങ്കിലും അതൊക്കെ ഒഴിവാക്കുന്ന ഒരു പ്രവണത ഉണ്ട്. എന്തായാലും ന്യൂമാന് ഇന്ന് അതിന്റെ കാര്യങ്ങൾ പറയട്ടെ. എങ്ങനെയൊക്കെയാണ് സംഭവം, എങ്ങനെ ഇത് എടുക്കുന്നത്, എന്തൊക്കെയാണ് ഇതിൽ ഉണ്ടാക്കുന്നത്? ഈ വളാകണയിലേ വളാകണയിലും കുറെ സാധനങ്ങളൊക്കെ ഉണ്ടാവും. എന്തായാലും ന്യൂമാനെ പറയട്ടെ. ഇത് നമ്മുടെ കണ്ണത്ത് വാർഡില് ഗ്രീൻ മാലിന്യ സംസ്കരണത്തിന്റെ ഭാഗമായി നമ്മുടെ ഉറവിട മാലിന്യ സംസ്കരണ പരിപാടിയാണ് ഈ പദ്ധതി പരിപാടി. ഇതിൽ ഗ്രീൻ വാലി മാലിന്യ സംസ്കരണ യൂണിറ്റ് നമ്മുടെ കരുവാരക്കുണ്ടിലെ കടകളിൽ നിന്ന് രാവിലെ അതിരാവിലെ ഒരു 3 മണിക്ക് ശേഷം കടകളിൽ പോയി വേസ്റ്റുകൾ ശേഖരിച്ച്, അതിപ്പോൾ ഫുഡ് വേസ്റ്റ് ഉണ്ടാവും, വെജിറ്റബിള്, ഫ്രൂട്ട്സ് ഒക്കെ വേസ്റ്റുകൾ ശേഖരിച്ച് നമ്മൾ ഈ ടാങ്കിൽ നിക്ഷേപിക്കുകയാണ്. ഇതിൽ ഇനാകുലം, അതേപോലെ നമ്മൾ കോയിക്കാഷ്ടം, ഈ പറയുന്ന നമ്മുടെ ഫാമുകളിൽ നിന്ന് ഒഴിവാക്കുന്ന ചകിരി, ഇത്തരം കാര്യങ്ങളൊക്കെ ഇതിലിട്ടിട്ട് ഇത് നല്ല രീതിയിൽ ഇളക്കിങ്ങാണ്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. നമുക്ക് ഒന്നാമത് മാലിന്യം സംസ്കരിക്കാൻ വലിയ പ്രയാസം നേരിടുന്ന ഒരു കാലമാണെന്ന്. ഒരു കച്ചവടക്കാരനെ സംബന്ധിച്ചിടത്തോളം തൻ്റെ വൈകുന്നേരം വരുന്ന കട അടക്കാം സമയത്ത് വരുന്ന വേസ്റ്റ് എന്ത് ചെയ്യണമെന്നറിയാതെ പ്രയാസപ്പെടുന്ന നേരത്ത് ഇങ്ങനൊരു പദ്ധതി, ഇത് ഒന്നോ രണ്ടോ പേർക്ക് ഇപ്പോൾ നിലവിൽ തൊഴിൽ ഇതുമായി ബന്ധപ്പെട്ട് നൽകുന്നുണ്ട്. ഇനി നമുക്ക് നല്ല രീതിയിൽ ഈ ഇത് നമുക്ക് പാക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ഗവൺമെന്റിന്റെ ഇക്കോ ഷോപ്പുകൾ വഴി ഇത് വിൽക്കന നടത്താൻ പറ്റും. നല്ല രീതിയിൽ ജൈവ വളമാക്കി പാക്ക് ചെയ്ത് ഇത് പൊടിച്ച് പാക്ക് ചെയ്ത് വിൽക്കാൻ പറ്റും. അതിൻ്റെ ശ്രമമാണ് നടത്തുന്നത്. ഇത് കർഷക കൂട്ടം എന്ന പേര് രജിസ്റ്റർ ചെയ്ത് കൃഷിഭവന്റെ സഹായത്തോടെ സഹകരണത്തോടെ ഗ്രാമപഞ്ചായത്തിന്റെ പിന്തുണയോടുകൂടി ഇട്ടാണ് ഈ മാലിന്യ സംസ്കരണ പരിപാടി ഇവിടെ നടക്കുന്നത്. ഇത് തികച്ചും ജൈവ വളം ആക്കി കർഷകരിലേക്ക് എത്തിക്കുക എന്നൊരു ലക്ഷ്യം ഇതിന് ഉണ്ട്. നമുക്കറിയാം നമ്മുടെ ഒരുപാട് കടകൾ പിന്നെ ഈ പിന്നെ വേസ്റ്റ് കൊണ്ട് പ്രയാസപ്പെടുന്നുണ്ട്. ചില ആളുകൾ ചില എല്ലാവരും ഇല്ല, അപ്പോൾ കുഞ്ഞോട് സൂചിപ്പിച്ചതുപോലെ ചില ആളുകൾ നമ്മുടെ ഡ്രൈനേജിലേക്ക് ഇത്ര ഫ്രൂട്ട്സ് വേസ്റ്റ് പിന്നെ വെജിറ്റബിൾ വേസ്റ്റ് ഒക്കെ തള്ളുന്നൊരു സാഹചര്യമുണ്ട്. നമുക്കിപ്പോൾ അറിയാം നമ്മുടെ ഡ്രൈനേജിൻ്റെ വർക്ക് കഴിഞ്ഞതിന് ശേഷം. അപ്പോൾ ഇത് നമ്മൾ രാവിലെ ശേഖരിച്ചിട്ടാണ് ഇതിപ്പോൾ ഇത്തരം പരിപാടിയിലേക്ക് നിൽക്കുന്നത്. രണ്ടു പേർ ഇതിപ്പോൾ ജോലി എടുക്കുന്നുണ്ട്. ഇത് താമസിയാതെ ഞാനിവിടെ ഈ ഒരു സംഘത്തിൻ്റെ കീഴിൽ ഒരു യൂണിറ്റാക്കി കുറച്ച് സ്ത്രീകൾക്കൊക്കെ തൊഴിൽ കൊടുക്കാൻ പറ്റും എന്നാണ് പ്രതീക്ഷിക്കുന്നത്, ഇതിൻ്റെ പാക്കിങ്ങും മറ്റുമൊക്കെ. അപ്പോൾ ഇനിയും നമ്മുടെ ബാങ്കുകളിൽ നിന്ന് നമുക്കറിയാം നമ്മുടെ കരുവാരക്കുണ്ടിലെ ബാങ്കുകളിലൊക്കെ ഒന്നും അവർ കൊണ്ടുവരുന്ന ഫുഡ് വേസ്റ്റ് കളയാൻ സ്ഥലമില്ലാത്ത സാഹചര്യമുണ്ട്. അപ്പോൾ അത്തരം ബാങ്കുകളൊക്കെ നമ്മളിലേക്ക് തരുന്നുണ്ട്. അതേപോലെ കല്യാണ ഓഡിറ്റോറിയങ്ങളിൽ ചെറിയ കല്യാണങ്ങൾ നടക്കുന്ന വീടുകളിലൊക്കെ നമ്മൾ പ്ലാസ്റ്റിക് നമ്മൾ എടുക്കുന്നില്ല. നമ്മൾ എടുക്കുന്നത് ഫുഡ് വേസ്റ്റ് മാത്രം. ഇപ്പോൾ ഓണത്തിനൊക്കെ ഒരുപാട് സദ്യയുടെ വേസ്റ്റ് ഇല അടക്കമുള്ള വേസ്റ്റുകളൊക്കെ നമുക്ക് ഇവിടെ എത്തി. അതിനൊക്കെ ടാങ്ക് 2-3 ടാങ്ക് താഴെയൊക്കെ ടാങ്കുകളുണ്ട്. അതിൻ്റെ കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ എല്ലാ വ്യാപാരികളും ഇതുമായി ഒന്ന് സഹകരിക്കണമെന്ന് കൂടെ അറിയിക്കുകയാണ്. ഇതും തന്നെ ഇതിപ്പോൾ നമുക്ക് ഫസ്റ്റ് നമ്മൾ ചെയ്തതാണ്. ഇതിപ്പോൾ മുകളിൽ മണ്ണ് നിരത്തി കഴിഞ്ഞു. ഇനി നമുക്ക് ഈ 1 മാസം കൂടി കഴിഞ്ഞാൽ ഇത് എടുത്തുകൊണ്ട് ഇത് ജൈവ കർഷകർക്ക് കൊടുക്കാൻ പറ്റും. അങ്ങനെയൊക്കെ രീതിയിലുള്ള പരിപാടിയാണ് ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്നത്. അപ്പോൾ എല്ലാ വ്യാപാരികളുടെയും സഹകരണം ഇതിന് ആവശ്യമാണ്. അതേപോലെ നമുക്ക് നമ്മുടെ നാട്ടിൽ തന്നെ നമ്മുടെ ആളുകൾക്ക് കുറച്ച് ആളുകൾക്ക് തൊഴിൽ കൊടുക്കാൻ പറ്റുന്ന ഒരു പരിപാടി കൂടി ആണ്. അപ്പോൾ എല്ലാവരും സഹകരിക്കണം എന്ന് കൂടെയാണ് അറിയിക്കാനുള്ളത്. ഇത് ഇത് പിന്നെ അപ്പോ ഇത് ഏകദേശം ആയിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മളിത് എടുത്തിട്ട് JCB ഉപയോഗിച്ചിട്ട് കോരി എടുത്തിട്ട് നമ്മൾ അതൊന്ന് പൊടിക്കും. അതിന് പൊടിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ പാക്ക് ചെയ്യാൻ പറ്റും. പൊടിച്ചതിന്റെ മേലെ അതിന്റെ മേലെ അതിന്റെ അതൊന്നും കൂടി ഇതാവാൻ വേണ്ടിട്ട് മണ്ണിട്ട് നല്ല മണ്ണ് നിറച്ച് ചകിരി നിറച്ചു ഇനാകുലം നിറച്ച് ഇളക്കിയിട്ടുകയാണ്. ഇളക്കിയിട്ട് ഇനി നമുക്ക് എടുക്കാൻ പറ്റും. ന്യൂമാനോട് ഇങ്ങനെ പറയുന്നത് ആക്കി നേരേക്ക് കൊടുക്കണം. അപ്പൊ നല്ല സ്കൂൾ കേട്ടെ. പിന്നെ ഇതിലിപ്പോ ഒന്ന് പറയല, എന്താ പറയുക, ഗ്രീൻ ക്ലീൻ കരുവാരം കൊണ്ട് നമ്മുടെ കരുവാരം കൊണ്ട് ഞാനതൊക്കെ ഓർമ്മ വരികയാണ്. പദ്ധതികളുമായിട്ട് നമ്മുടെ പഞ്ചായത്ത് നടക്കുന്നുണ്ട് നിലവില്. അപ്പൊ അതിന്റെ ഒക്കെ ഒരു ഭാഗം തന്നെ എന്തായാലും വേസ്റ്റുകളൊക്കെ അവിടെയൊക്കെ വലിച്ചെറിയുന്ന വേസ്റ്റുകളൊക്കെ ഒഴിവാക്കി ഇതിപ്പോ ഓനെ കേൾപ്പിച്ച് പറയാൻ പറ്റൂല. കാരണം വെച്ചാൽ ഇങ്ങനെ ഒരു വാർഡ് മെമ്പർ ഇതിനെ മെനക്കെട്ട് ഇറങ്ങിയെന്ന് ആലോചിച്ചോക്കാണ് നിങ്ങൾ എന്തൊക്കെ കാര്യം പോലും നേട്ടമല്ലേ.
കാരണം എന്താ വെച്ചാൽ ഇങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ തന്നെയാണ് നമ്മുടെ നാടുകളിൽ വേസ്റ്റുകളൊക്കെ കണ്ടമാനം പോവുക. അതുപോലെ തന്നെ പച്ചക്കറി മറ്റൊക്കെ നമ്മളൊക്കെ ചെയ്യുന്ന പരിപാടിയാണ് തെങ്ങിലോട്ട് കൊണ്ടുവരിക, അല്ലെങ്കിൽ അവരുടെ കൂട്ടിയിടുക, ഇതൊക്കെ ചെയ്യൽ നമ്മളിൽ. അല്ലെങ്കിൽ ഇനി ഉദാഹരണം പറയാം, ഒരു പൈനാപ്പിൾ നമ്മൾ ചെത്തുകയാണെങ്കിൽ ആ പൈനാപ്പിളിൻ്റെ തോല് ഇതൊക്കെ നമ്മൾ വലിച്ചെറിയാനുള്ള തുടങ്ങും. അതൊക്കെ ഇത് സ്വരൂപിച്ചിട്ട് ഇവർ കൊണ്ടുപോകാൻ ആൾ റെഡിയാണ് എന്നുള്ളതാണ്. അതുപോലെ തന്നെ കടകൾ, ഫ്രൂട്ട്സ് കടകൾ, പച്ചക്കറി കടകളൊക്കെ ഒരുപാട് ആൾക്കാർ കൊടുക്കേണ്ടത്രേ. അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ ഇങ്ങനെ ഉണ്ട് എന്നുള്ള സംഭവം അറിഞ്ഞപ്പോൾ നിങ്ങളുമായി പങ്കുവെച്ചതാണ്. ന്യൂമാൻ്റെ നമ്പറാണ് താഴെ കൊടുത്തിട്ടുള്ളത്. മാക്സിമം ആളുകളിലേക്കൊക്കെ ഒന്ന് വിവരങ്ങൾ കൈമാറി കൊടുക്കുക.